ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധയമ്മയുടെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. ഈ അമ്മയുടെ പിറവി തിരുനാൾ നമുക്ക് നൽകുന്ന ചില ആത്മീയ ചിന്തകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. വിശുദ്ധ ഒമ്പതാം പിയൂസ് മാപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തും, മറിയത്തിൻ്റെ ഉത്ഭവം അസാധാരണവും അത്ഭുതകരവും ഉയർന്ന തോതിൽ പരിശുദ്ധവും മറ്റെല്ലാ മനുഷ്യരുടെ ഉത്ഭവത്തെക്കാൾ വ്യത്യസ്തവും ശ്രേഷ്ഠവുമായിരുന്നു. ഏറ്റവും ശ്രേഷ്ഠവും ഉന്നതവുമായ ഒരു ജന്മത്തെ ക്രിസ്തുവിൻ്റെ ജന്മം കഴിഞ്ഞാൽ സുവിശേഷങ്ങൾ അടയാളപ്പെടുത്തുന്ന ഒരു പുണ്യജന്മത്തെ നാം ധ്യാനിക്കുമ്പം ഒരു ജന്മം, ഒരു മാതൃജന്മം നൽകുന്ന ശ്രദ്ധേയമായ ചില ഓർമ്മപ്പെടുത്തലുകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. സ്വർഗം നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധയമ്മ. ക്രിസ്തു ജീവിതത്തിൻ്റെ അവസാനത്തെ സമ്മാനം എന്ന് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഓർമ്മപ്പെടുത്തും. ഇതിലും വലിയൊരു സമ്മാനം നമുക്ക് നൽകാനായിട്ട് ദൈവത്തിനാവില്ല എന്നും സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കടത്തിണ്ണയിൽ അനാഥബാലൻ കിടന്നുറങ്ങുകയാണ്. അവൻ്റെ ആ സങ്കടകരമായ അവസ്ഥയിലേക്ക് വഴിയോരത്ത് കടന്നുപോയ ഒരു ധനികയായ അമ്മ കടന്നു വന്ന് അവനെ തൊട്ടുണർത്തി, അവനെ കൊണ്ടുപോയി നല്ല ഭക്ഷണം വാങ്ങിക്കൊടുത്തു, നല്ല ഒരു തുണിക്കടയിൽ കൊണ്ടുപോയി തുണി വാങ്ങിച്ചു കൊടുത്തു, അതിനുശേഷം ഇഷ്ടമുള്ള ബേക്കറി സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു, അവൻ ആവശ്യമുള്ളത് മുഴുവനും വാങ്ങിക്കൊടുത്ത് അവൻ്റെ തിരുനെറ്റിയിൽ ഒരു മുത്തം കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, ഈശോ ദൈവം മോനെ അനുഗ്രഹിക്കട്ടെ. കൈവിട്ടു പോകുന്ന ഈ അമ്മയുടെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ കുഞ്ഞു ചോദിച്ചൊരു ചോദ്യമുണ്ട്, അമ്മേ അമ്മ എന്നെ വിട്ടുപോവുകയാണോ? അടുത്ത ചോദ്യം വളരെ ശ്രദ്ധേയമായൊരു ചോദ്യമാണ്, ഈശോ എങ്ങനെയിരിക്കും? അമ്മയെപ്പോലിരിക്കും. സ്വർഗം ഈ ഭൂമിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധയമ്മയാണ് എങ്കിൽ അമ്മയെക്കാൾ വലിയൊരു സമ്മാനമില്ലാത്തത് കൊണ്ട് നമുക്കും ഈ അമ്മയെ ഈ തിരുനാളിൽ ഹൃദയം കൊണ്ട് സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ബന്ധപ്പെടുത്തിയ രണ്ടാമത്തെ ഒരു ചിന്ത അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടവളാണ് പരിശുദ്ധയമ്മ. ഓരോ അമ്മമാരുടെ ജീവിതവും ഈ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. സാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് എങ്കിൽ അസാന്നിധ്യം ശ്രദ്ധയാവകാൻ തക്ക വിധം ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ട് രണ്ടാഴ്ച പോലും പിന്നിടും മുമ്പേ ദേവാലയത്തിൽ നിന്നും മടങ്ങി വീട്ടിലേക്കെത്തുമ്പം അടിച്ചു വൃത്തിയാക്കാത്ത മുറ്റവും ക്രമരഹിതമായി കിടക്കുന്ന അകത്തളങ്ങളും കിടപ്പുമുറിയിൽ ഒന്നും അടുക്കലും ചിട്ടയിലുമല്ലാതിരിക്കുന്ന അവസ്ഥകളും കുഞ്ഞുങ്ങൾ വല്ലാണ്ട് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഭാവങ്ങളും അപ്പനുണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചിയില്ലെന്ന് ഇളയവൻ പറയുന്നു, അമ്മ പഠിപ്പിക്കുമ്പോൾ മനസ്സിലായിരുന്നുവെന്ന് മൂത്തവൻ പറയുന്നു, ഇങ്ങനെ ഈ മനുഷ്യൻ വല്ലാതെ ഒരു തൃശങ്കുവിനായിരുന്നു കൊണ്ട് ദീർഘനിശ്വാസം വിട്ട് ആത്മഗതമെന്നോണം പറയുകയാണ്, അവളുണ്ടായിരുന്നപ്പം എല്ലാം ക്രമത്തിലായിരുന്നു. അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെടുന്ന പരിശുദ്ധയമ്മയുടെ ജീവിതം. അമ്മ ജീവിതത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല അസാന്നിധ്യം കൊണ്ട് പോലും അമ്മ എന്നും ശ്രദ്ധിക്കപ്പെടാൻ തക്ക വിധം ജീവിച്ചവളാണ്. ഓരോ അമ്മയുടെയും ജീവിതം മക്കൾ അകലങ്ങളിലായിരിക്കുമ്പോഴും അവരുടെ അസാന്നിധ്യത്തിൽ പോലും ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണർത്തുന്നു കാരണമാവട്ടെ എന്നതാണ് രണ്ടാമത്തെ ചിന്ത. മൂന്നാമത്തേത്, അമ്മയോട് പറയാത്തതൊന്നുമില്ല എന്ന് പറയാൻ തക്ക വിധം ഈ കാലത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. അമ്മയോട് പറയാത്തതായിട്ടൊന്നുമില്ല. ഒരു ശില്പ നിർമ്മാണം പഠിക്കുന്ന കലാമേഖലയോട് ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു കൊച്ചുമിടുക്കൻ്റെ കൂടെ അല്പനാൾ താമസിക്കാൻ വേണ്ടി അമ്മ ചെന്ന് നിൽക്കുക. അവനെടുത്ത വാടക വീട്ടിൽ അമ്മയും കഴിയുമ്പം എല്ലായിടവും അടിച്ചു തുടച്ച് വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ കട്ടിലിനടിയിൽ പതിവില്ലാണ്ട് എന്തോ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കണ കണ്ട് അടിച്ചു നോക്കുമ്പം അത്ര പന്തിയല്ലാത്ത ചില രൂപങ്ങൾ അവൻ ഉണ്ടാക്കിയത് അമ്മ കണ്ണിൽ കണ്ടു. അമ്മ അമ്മയുടെ കണ്ണിൽപ്പെട്ടു. അമ്മയെ മകനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, ഇങ്ങനെ എന്നെ കാണാണ്ട് ഒളിച്ചു വെച്ചത്? അവൻ സങ്കടത്തോടെ എന്നാൽ തൊല്ല് അസ്വസ്ഥതയോടുകൂടിയിട്ട് പറഞ്ഞത് അത് അമ്മയെ കാണിക്കാൻ കൊള്ളില്ല. അമ്മയെ കാണിക്കാൻ കൊള്ളില്ല എന്നതിൻ്റെ ആത്മീയത നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. സ്വർഗത്തിലെ അമ്മ, ഈ ഭൂമിയിലെ അമ്മ, ഈ രണ്ടമ്മമാരും കാണാൻ കഴിയാത്തത് നാം ഓരോരുത്തരും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹത്തിൽ നിന്നും അകലത്തിലാകുമെന്ന് അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നാലാമത് അമ്മയുടെ പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കിയത് വിവേകമുള്ള അമ്മയാണ്. ജീവിതത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളെ കൃത്യതയോടും കൃപയോടും കൂടെ എടുക്കാൻ കഴിയുന്ന വിവേകമുള്ള അമ്മ. ഈ
കല്യാണത്തിൻ്റെ ഒരു സമയത്ത് ആ സർവാധിപനാം പാടുമ്പോൾ ദിരി കത്തിക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്ന ആ നവദമ്പതിമാരിൽ കത്തിക്കാൻ വലയാവർത്തി ശ്രമിച്ചിട്ടും അത് തിരി കത്താതായപ്പം ആ പെൺകുട്ടി വളരെ ധൈര്യപൂർവ്വം ആ തിരിയൊന്ന് അല്പം കയറ്റിവെച്ച് അതിലൊരു ഞെക്കൊക്കെ ഞെക്കിയിട്ട് ഇങ്ങനെ വിവേകത്തോടുകൂടിയിട്ട് ഇടപെട്ട പുണ്യപ്പെട്ട അനുഭവം. അമ്മ ജീവിതം മുഴുവനും ഈ വിവേകത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ധന്യമായിരുന്നു. ഓരോ അമ്മയുടെയും ജീവിതം അത്ഭുതമാകണതും അനുഗ്രഹമാകണതും വിവേകത്തോടുകൂടിയിട്ടുള്ള അമ്മയുടെ നിലപാടുകൊണ്ടാണ് അത് മക്കളുടെ ജീവിതത്തെ സംരക്ഷിക്കാൻ സഹായകമാകും എന്നോട് ഓർമ്മപ്പെടുത്തുക. അഞ്ചാമത്തെയും അവസാനത്തെയും കാര്യം വിശ്വസ്തതയുള്ള അമ്മ. അമ്മ ജീവിതത്തിന് ഏറ്റവും ഇണങ്ങുന്ന അഴകെന്ന് പറയുന്നത് ജീവിതത്തോട് ജീവിതാന്തസ്സിനോട് ജീവിതനിയോഗങ്ങളോട് ഏൽപ്പിച്ചവരോടും ഏൽപ്പിച്ച ഇടങ്ങളോടും അമ്മ കാണിക്കുന്ന വിശ്വസ്തതയാണ്. അമ്മ കാണിക്കുന്ന വിശ്വസ്തതയാണ്. മേരി കോവൂരിൻ്റെ അനുഭവം പറയും പോലെയാണ്. തമ്പുരാൻ്റെ ശുശ്രൂഷയുടെ വഴിയിലായിരിക്കുമ്പോൾ വിവാഹിതയാകുന്നു. ആദ്യം ജനിച്ച കുഞ്ഞ് വല്ലാണ്ട് തല വലുതും ചെറിയ ഉടലുമുള്ള കുഞ്ഞായിരുന്നു. ഈ കുഞ്ഞിനെ വളരെ ത്യാഗത്തോടെ പ്രാർത്ഥനയോടെ വളർത്തിക്കൊണ്ടു വന്നിട്ട് 12-ാമത്തെ വയസ്സിൽ അവൻ 1-ാം ക്ലാസ്സിൽ ചേരുന്നു. പിന്നീട് അങ്ങോട്ട് അത്ഭുതങ്ങളുടെ പ്രളയമായിരുന്നു. ഈ അമ്മയ്ക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധം അമ്മ തൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും വിശ്വസ്തതയോടെ ദൈവത്തോട് സഹജീവികളോട് എല്ലാ മേഖലയോടും വിശ്വസ്തത പാലിച്ചതുകൊണ്ട് ഈ മകൻ പിന്നീട് അങ്ങോട്ട് അത്ഭുതത്തിൻ്റെ മഹാസൃഷ്ടിയായി മാറി. SSLC 1-ാം റാങ്ക്, പ്രീഡിഗ്രിക്ക് 1-ാം റാങ്ക്, MBBSന് റാങ്ക്, വിദേശത്ത് പഠിക്കാൻ പോയി അവിടെയും ഉന്നത നിലവാരത്തോടെ പുറത്തു വന്നു. അത്ഭുതത്തിൻ്റെ കുഞ്ഞായി താൻ മാറിയിട്ടുണ്ട് എങ്കിൽ അതിന് കാരണമായി മാറിയത് അമ്മയുടെ ജീവിതമാണ്, ത്യാഗമാണ്, പ്രാർത്ഥനയാണ് എന്ന് ആ മകൻ സാക്ഷ്യപ്പെടുത്തുന്നു. ചിന്തകളെ അവസാനിപ്പിക്കുമ്പം മനസ്സിൽ കുറിക്കേണ്ടത് അമ്മയിൽ വിളങ്ങുന്ന പുണ്യങ്ങളാവട്ടെ ഇന്നെൻ്റെ അനുഗ്രഹം. ഒരു ചേട്ടൻ നേരം പോക്ക് പോലെ പറഞ്ഞത് ഇന്ന് കുറേ പെണ്ണുങ്ങളുണ്ട്, അമ്മമാരില്ല. ഈ പെണ്ണ് എന്ന് പറയുന്ന മനോഭാവത്തിൽ നിന്നും മാതൃത്വത്തിൻ്റെ സുഖമുള്ള അനുഭവങ്ങളിലേക്ക്, മാതൃത്വത്തിൻ്റെ സ്വർഗത്തിൻ്റെ സമ്മാനം പോലെയായി മാറുന്ന അമ്മമാരുണ്ടാവട്ടെ, അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന അമ്മമാരുണ്ടാവട്ടെ, അമ്മയോട് പറയാത്തതൊന്നുമില്ല അത്ര ആത്മബന്ധമുള്ള അമ്മമാരുണ്ടാവട്ടെ, വിവേകമുള്ള അമ്മമാരുണ്ടാവട്ടെ, വിശ്വസ്തതയുള്ള അമ്മമാരുണ്ടാവട്ടെ. ലോറൻസിലെ വിശുദ്ധ റിച്ചാർഡ് പറയും, ഒരമ്മ കുഞ്ഞ് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കും പോലെ, വീണാൽ ഓടിച്ചെന്ന് കരം പിടിച്ച് എടുക്കും പോലെ പരിശുദ്ധയമ്മ നമ്മോടുകൂടെ ശ്രദ്ധാലുവാണ്. വിശുദ്ധ ബർണാഡ് ഓർമ്മപ്പെടുത്തും, അമ്മ താങ്ങിയാൽ നമ്മൾ വീടില്ല. അമ്മയുടെ സംരക്ഷണയാണെങ്കിൽ നാം ഭയപ്പെടേണ്ടതില്ല. സ്വർഗം തേടിയുള്ള തിരയിളക്കത്തിൻ്റെ കടലിളക്കത്തിൻ്റെ യാത്രയിൽ അമ്മ നമുക്ക് തുണയാണ്, സങ്കേതമാണ്. ജീവിതത്തോണിയിൽ തീരം തേടുമ്പോൾ നിത്യസഹായമാതേ കുട്ടിനുണ്ടാകണേ, കാറ്റിലും കോളിലും തോണിയുലയുമ്പോൾ സുധനോടൊപ്പം നീ വന്നിടണേ. അമ്മയുടെ മാധ്യസ്ഥം അനുഗ്രഹമായി മാറട്ടെ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.